അതിൽ ഞാൻ എന്നെ സ്വന്തമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. എൻ്റെ പേര് പിനു. ഞാൻ മാവനിക്കരയിലുള്ള ഒരു നാടൻ കർഷകനാണ്. നാടൻ കർഷകനല്ല, എനിക്ക് ആദ്യം ഒരു 50 കാടയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം വലിയ ഫാമുണ്ട്. പക്ഷെ നമുക്ക് ഈ ബിസിനസ് തുടങ്ങാൻ ഒരു 50 കാട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ, അതായത് വീട്ടിലെ സ്ത്രീകൾ ജനങ്ങൾക്കായാലും പോലും ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന, വലിയ അധ്വാനമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് സംരംഭമാണ് കാടകൃഷി. അത് തുടങ്ങുന്നതിന് ആദ്യം കുറച്ച് പൈസ ചിലവാകും. പക്ഷെ അത് വലിയ തുകയൊന്നായിരിക്കുന്നില്ല, കാരണം കാടകൾക്ക് ചെറിയ സ്ഥലം മതി, അധികം സ്ഥലം ആവശ്യമില്ല. അതുകൊണ്ട് ആ സ്ഥലത്ത്, ചെറിയ സ്ഥലത്ത് നമുക്ക് വീടിൻ്റെ ഇപ്പം ടെറസിലായാലും സ്ഥലം ഏതെങ്കിലും മതിലിൻ്റെ മൂലയിലായാലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉള്ളൊരു നല്ലൊരു ഏരിയ കണ്ടുപിടിക്കുക, പിന്നെ ഒരു കൂട്, കൂട് അത്യാവശ്യമാണ്, നല്ല ബലമുള്ള കൂട്. അതിന് ഏതെങ്കിലും ഒരു ഒരു വെള്ളി വർഷവുമായിട്ട് ബന്ധപ്പെട്ടാൽ അവരതിന് നല്ല രൂപരേഖയൊക്കെ വെച്ചിട്ട് കൂടുണ്ടാക്കിത്തരും. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി പിന്നെ കാടയും മേടിക്കുകയല്ല, അതിന് കുഞ്ഞുങ്ങളെ, ഒരു സമ്പ്രായമായ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അതിനെ മേടിച്ചിട്ടുണ്ട്. തീറ്റി തീറ്റിക്കകത്ത് വെള്ളം പോകാതെ സൂക്ഷിക്കുക, കാരണം തീറ്റിക്കകത്ത് വെള്ളം പോയാൽ കൂക്കൽ ഒടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാടൊക്കെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശലം മരുന്ന്, പുല്ല് മരുന്നുണ്ട്, വെള്ളം തുടിച്ചു കൊടുക്കും. ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ 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 കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള സ്ഥിരവരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് വലുതായിട്ട് കാശ് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യം ഇറക്കുന്ന കുറച്ച് പൈസയാകും, പക്ഷേ അതുകൊണ്ട് സ്ഥിരമായിട്ട് വരുമാനമല്ലേ. ഒരു വർഷം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ 4 ലക്ഷം നമ്മുടെ തിരിച്ചു കിട്ടിയിരിക്കും. നിങ്ങളും ചിന്തിച്ച് നോക്കും, എല്ലാം നടക്കുമല്ലോ, എല്ലാം ചെയ്ത് നോക്കാം. നമ്മുടെ നാട് നന്നാവട്ടെ.